മുഅ്മിനീങ്ങളായ അമ്മ അഹ്ലുന്നാരിഹും അഹ്ലുഹ ഫഇന്നഹും ലാ യമൂതൂന ഫീഹാ വലാ യഹ്യൂൻ. നരകത്തിലേക്ക് പോകുന്നവർ മരിക്കുന്നില്ല, അവിടെ ജീവിക്കുന്നില്ല. വലാക്കിൻ നാസൻ അസാബതഹും നാർ ബിദുനൂബിഹിം ഔ ഖാല ബിഖതായാഹും. നരകത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ, ഈമാനുള്ള ആളുകളിൽ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അല്ലാഹു ഒരൽപ്പം മരണം കൊടുത്ത് ആശ്വസിപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. അവിശ്വാസികൾക്ക് മരണമല്ല, പക്ഷെ മുഅ്മിനീങ്ങളിൽ നരകത്തിൽ കടക്കേണ്ട ആളുകൾ, അവരല്ലാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തോതിലുള്ള മരണം അല്ലാഹു നൽകി ഒരാശ്വാസം കൊടുക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അമ്മ അഹ്ലുന്നാർ അല്ലദീനഹും അഹ്ലുഹ, നരകത്തിലേക്ക് കടക്കുന്നവർ ഒരിക്കലും മരിക്കൂല, അവിടെ ജീവനോ ജീവനില്ല, ജീവിതമില്ല, മരണമില്ല എന്ന് പറഞ്ഞ മരണമില്ലാത്ത ജീവിതമാണ്. ولكن ناسا اصابتهم النار بذنوبهم പക്ഷേ തിന്മ ചെയ്തതിന്റെ ഫലമായി നരകത്തിൽ കടക്കുന്ന ആളുകൾ. ഔ ഖാല ബിഖതായാഹും, നബി ഞങ്ങൾ പറഞ്ഞ വാക്ക് ഖതായാഹും ദുനൂബിനെ പകരം ഖതായ, രണ്ടിന്റെയും അർത്ഥം തെറ്റുകൾ എന്ന, തെറ്റ് കാരണം നരകത്തിലേക്ക് പോകുന്ന ആളുകൾ. ഫഅമാതഹുമുല്ലാഹു ഇമാതതൻ, അല്ലാഹു അവരെ ഒരല്പനേരത്തേക്ക് മരിപ്പിക്കും. ഹത്താ ഇദാ കാനൂ ഫഹ്മൻ, അവരെ കരി പോലെ ആയി കഴിഞ്ഞാൽ ഉദിനലഹും ഫിശഫാഅ, അവർക്ക് ശുപാർശ ചെയ്യാൻ മറ്റാളുകൾക്ക് അള്ളാഹു അവസരം നൽകും. അള്ളാന്റെ സമ്മതമില്ലാതെ ആർക്കും അവിടെ ശഫാഅത്ത് ചെയ്യാൻ കഴിയില്ല, പക്ഷെ അള്ളാഹു സമ്മതം കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. മുഅ്മിനീങ്ങൾ പറയും ഇദാ ദഖലുൽ ജന്ന, അവർ പറയും റബ്ബേ മാ ലനാ ലാ നറാ ഇഖ്വാനനാ, റബ്ബേ ഞങ്ങളുടെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, അവരിന്ന് ഇവിടെ കാണുന്നില്ലല്ലോ ഉടച്ചവനെ, അവരവിടെ പോയി സ്വർഗത്തിലില്ലല്ലോ എന്നവിടെ പറയുന്ന. അബുദാബിയിലെ നമ്മുടെ ഈ ഖുർആൻ ക്ലാസ്സിൽ വന്നിരുന്ന് ഇവിടെ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് കൂടി മുഅ്മിനീങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മളൊക്കെയും സ്വർഗത്തിലേക്ക് എത്തണം എന്ന് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. റബ്ബ് എത്തിക്കുമാറാകട്ടെ. എങ്ങാനും എത്തിയിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ ഓരെ പറ്റിയൊക്കെ ഓർമ്മ വേണം, അതൊക്കെ ഓർക്കാൻ പറ്റുന്നതാണ് ഓർമ്മ. അതിനാണ് നമ്മൾ അടുത്തിരിക്കുന്നവർക്ക് ഒന്ന് പരിചയപ്പെടണമെന്ന് അതേ പറഞ്ഞത്. എല്ലാവരും ഒരു പരിചയ, റബ്ബേ അവിടെ എന്റെ പരിസരത്തുണ്ടായിരുന്ന, കൂടെ വരാറുണ്ടായിരുന്നവർ, കൂടെ ബസ്സിലോ കൂടെ വാഹനത്തിലോ അടുത്ത സീറ്റിലോ ഇരുന്ന് അവരൊന്നും കാണില്ലല്ലോ എന്നെങ്ങാനും ഒരു ഓർമ്മ വരുന്ന നേരത്തെ ഷഫാഅത്തിന്റെ അനുമതി കിട്ടുന്ന. അള്ളാഹു പറയും ഫിന്നാർ, നരകത്തിൽ പോയി കിടക്കാൻ. അള്ളാഹുവേ ഞങ്ങൾക്ക് അവരെ ഇങ്ങോട്ട് വേണമെന്ന് മുഅ്മിനീങ്ങൾ പറയും. അല്ലാഹു പറയും ഖുദു, പോയി എടുത്തോളൂ എന്ന് പറയും. നരകത്തിലേക്ക് സ്വർഗത്തിൽ ചെന്ന ഈ കൂട്ടുകാരൻ നരകത്തിൽ കടന്നു ചെന്ന് യഅരിഫൂനഹും, അവരെ നോക്കിയാൽ മനസ്സിലാവും, ചെന്ന് കൈപിടിച്ചു കൊണ്ടുവരും. അവർക്ക് തീയേൽക്കുകയില്ല, അവരെ മാഉൽ ഹയാ അല്ലെങ്കിൽ നഹറുൽ ഹയാ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഒരു പുഴയുണ്ട്, ആ പുഴയിൽ അവരെ കുളിപ്പിച്ചെടുത്താൽ സുമുഖന്മാരായവർ മാറും. അവരുടെ കൈപിടിച്ച് കൂട്ടുകാരെ സ്വർഗത്തിലേക്ക് എത്തിച്ച് ശഫാഅത്ത് ചെയ്ത് എത്തിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർമ്മ വരണം മുഅ്മിനീങ്ങളെ, ഓർമ്മ വരണം. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർമ്മ വരണം കേട്ടോ. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിക്കോട്ടെ നല്ലതാണ്, പരലോകത്തെത്തുമ്പോഴേ ആരൊക്കെ ഏത് സൗഹൃദ ബന്ധമാണ് ഉപകാരപ്പെടുക എന്ന് അറിയില്ലല്ലോ. ചില കൂട്ടുകാർക്ക് ഷഫാഅത്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ ഒരു ഷഫാഅത്ത് കിട്ടാനെങ്കിലും നിങ്ങൾ ഒരുപാട് മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ ഫ്രണ്ട്സായിട്ട് ചേർക്കണം എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും. അലൈക്കും ബിൽ ഖില്ലാൻ ഫഇന്നഹും ശുഫഅഉകും യൗമൽ ഖിയാമ, കുറെ സുഹൃത്തുക്കൾ വേണം നാളെ ഖിയാമത്ത് നാളിൽ ഇവരൊക്കെ ഉപകരിച്ചേക്കും. ആ ഒരു ലക്ഷ്യം കണ്ടിട്ട് എന്ത് ചെയ്യുക, കുറെ കൂട്ടുകാരെ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കൂട്ടിക്കോളി, നല്ല നല്ല ഫ്രണ്ട്സുകൾ മുഴുവൻ നിങ്ങൾ ആഡ് ചെയ്തോളി. ഫേസ്ബുക്ക് ചിലവൊക്കെ 5000 10000 ഒക്കെ ഫ്രണ്ട്സ് കിടക്കണം, അൽഹംദുലില്ല. ആയിക്കോട്ടെ, ആണുങ്ങൾ പെണ്ണുങ്ങളെ ചേർക്കേണ്ട, പെണ്ണുങ്ങൾ ആണുങ്ങളും ചേർക്കേണ്ട, അല്ലാത്ത രീതിയിൽ നല്ല നല്ല മുഅ്മിനീങ്ങളായ കൂട്ടുകാരൊക്കെ ഫ്രണ്ട്സായി കിടക്കട്ടെ. അവരുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ നാളെ പരലോകത്ത് ഉപകരിച്ചേക്കും, ഷഫാഅത്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അങ്ങനെ അവരെ അവർക്ക് ഷഫാഅത്തിന്റെ അനുമതി അല്ലാഹു നൽകി കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരുമ്പോൾ കൽക്കരി പോലെ കരിഞ്ഞിട്ടായിരിക്കും. സ്വർഗത്തിന്റെ പുഴകളിൽ അവരെ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയും യാ അഹ്ലൽ ജന്ന അഫീദു അലൈഹിം ഫയംബുതൂന നബാത അൽഹബ്ബ തകൂനു ഫീ ഹമീലി സൈൽ. ആ പുഴയിൽ അങ്ങ് കുളിപ്പിച്ചാൽ സുമുഖന്മാരായിട്ട് അവർ മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് നമ്മൾ പഠിച്ച
വിഷയം മുഅ്മിനീങ്ങൾക്ക് അവിടെ ചെറിയൊരു മരണം, യുമീതുഹുമുല്ലാഹു ഇമാസതൻ. അവിശ്വാസികൾക്ക് അവിടെ മരണമല്ല, പക്ഷെ മുഅ്മിനീങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്ന നരകവാസികൾക്ക് ചെറിയ മരണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിൽ വേരിയേഷൻ പല അവസ്ഥയിലാണ് ശിക്ഷയുള്ളത്. മിൻഹും മൻ തഅഖുദുഹു നാറു ഇലാ കഅബൈ, കാലിന്റെ ഞെരിയാണി വരെ തീ പിടിക്കുന്നവരുണ്ട്. വമിൻഹും മൻ തഅഖുദുഹു ഇലാ റുഖബതൈ, ഈ തീ പിടിച്ച് മരിച്ചാൽ ഷഹീദിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീ പിടിച്ച് മരിച്ചു, തീ റൂമിന് തീ പിടിച്ചു, എന്തൊരവസ്ഥയായിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഈ ഫ്ലാറ്റ് ജീവിതങ്ങളിൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ലല്ലോ, ഇവിടേക്ക് ഏഷ്യ ഫോൺ ചെയ്തിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്തെങ്കിലും സംഭവിച്ചു, ഒരു പാതിരാ നേരം 3 മണി 4 മണിക്ക് തീ കത്തുന്നുണ്ട്. ചൂടാകുമ്പോൾ നമ്മൾ വിചാരിക്കും റഹ്മാനായ റബ്ബ് ചൂടുക്കുണ്ടല്ലോ, കത്തുന്നുണ്ടാവും ബിൽഡിംഗ്, എല്ലാവരും താഴ്ത്ത് അറിഞ്ഞു, നമ്മൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്തായിരിക്കും അവസ്ഥ? തീയിന്റെ ഉള്ളിൽപ്പെട്ട് മരിക്കുന്ന ഘട്ടങ്ങളൊക്കെ ആലോചിച്ചു നോക്കി. തീ പിടിച്ചുള്ള മരണങ്ങൾ ഷഹീദിന്റെ കൂലിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹരി. കാരണം അത് വല്ലാത്തൊരു അനുഭവമാണ്, വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ തീ സംഭവിച്ച് മരിക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയായിരിക്കും സംഭവിക്കുക. വൽ മബ്തൂനു ഷഹീദ്, വയറിന് അസുഖം വന്നിട്ടോ കിഡ്നിക്ക് അസുഖം വന്ന് ശരീരത്തിന്റെ ഉള്ളിൽ അസുഖം വന്ന് മരിച്ചാൽ ഷഹീദാണ്. ഒരുപാട് ഷുഹദാഇന്റെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഷഹീദ്? വൽ ഗരീഖു ഷഹീദുൻ, അല്ലെ, മുങ്ങി മരിക്കുന്ന ആള് ഷഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആള് ഷഹീദിന്റെ കൂലി കിട്ടും. ഒരുപാട് ഷുഹദാ ഉമ്മത്തി കസീർ, എന്റെ ഉമ്മത്തിൽ ഷുഹദാക്കൾ ഒരുപാടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ട ഒരാളാണ് വൽ ഹരീഖ്, തീയിൽപ്പെട്ട് മരിക്കുന്ന ആള്, തീ പിടിച്ച് മരിക്കുന്ന ആളുകൾ. അള്ളാഹുവേ, നമുക്ക് അത്തരം ഒരു അങ്ങനത്തെ ആളുകളെ നമ്മൾ അറിയുന്ന അവസ്ഥ വന്നാൽ അവർക്കൊക്കെ അള്ളാഹു തആല ഷഹാദത്തിന്റെ കൂലി കൊടുത്ത് അവരെ ഉയർത്തിയിരിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാ നുസക്കി അലല്ലാഹി അഹദ, അള്ളാഹു എല്ലാവരുടെയും ആഖിറ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. മിൻഹും മൻ തഅഖുദുഹു നാറു ഇലാ കഅബൈ, ചില ആളുകളുടെ കാലിന്റെ ഞെരിയാണി വരെ തീ പിടിക്കും. വമിൻഹും മൻ തഅഖുദുഹു ഇലാ റുക്ബതൈ, ചില ആളുകളുടെ കാലിന്റെ മുട്ട് വരെ തീ കാണും. ചിലർക്ക് ഇലാ ഹജ്ജതിഹി, ഊരെ വരെ. വമിൻഹും മൻ തഅഖുദുഹു ഇലാ സർഖൂതിഹി, തൊണ്ട വരെ തീ പിടിച്ച്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ, ശരീരം മുഴുവൻ കത്തുന്നവർ, ശരീരത്തിന്റെ അല്പഭാഗങ്ങളായി ഇങ്ങനെയൊക്കെ നരകത്തിൽ വിവിധ ആളുകൾ അവരുടെ തെറ്റിന്റെ അവസ്ഥകൾക്കനുസരിച്ച് ശിക്ഷ അനുഭവിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തീയിന്റെ ഒരു ചെമ്പുണ്ടാക്കിയതിന്റെ മേൽഭാഗം വളരെ ഇടുങ്ങിയത്, ഉള്ളിൽ വിശാലതയുള്ളത്, ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും വസ്ത്രമില്ലാതെ അതിന്റെ തീ അതിലിങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് അടിയിൽ നിന്ന് തീ വരും, എല്ലാവരും ആർപ്പ് വിളിച്ച് മേലോട്ട് വരും, പുറത്തു പോരാൻ പറ്റുന്നില്ല. ആരാണ് ജിബ്രീൽ ഇവരെന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സമൂഹത്തിൽ എന്റെ ആളുകളായി ജീവിച്ച്, മുസ്ലിമായി ജീവിച്ച്, എന്റെ ദാവത്തവർക്ക് എത്തുകയും എന്നെ പറ്റി കേൾക്കുകയും ചെയ്തിട്ട് എന്റെ ഉമ്മത്തികളായി ജീവിച്ചിട്ട് വ്യഭിചാരത്തിന് കൂട്ടുനിന്ന ആളുകളാണ് ഇവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തീ കൊണ്ടുള്ള ശിക്ഷ അവിടെ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യഭിചരിക്കുന്നവർക്ക് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൽ, നരകം വിശാലതയുള്ള സ്വർഗം പോലെയല്ല, സ്വർഗം വിശാലമാണ്, അങ്ങേയറ്റം വിശാലമാണ്. നരകത്തെ സംബന്ധിച്ച് ഒരാശ്വാസം വരുന്നത്, ഒരാശ്വാസം വരുന്ന വാക്ക് ഹൽ മിൻ മസീദ്, സൂറത്തു ഖാഫ്. വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ പടച്ചവനെ എന്ന് നരകം ചോദിക്കുമെന്നാണ്. ഇനിയുമുണ്ടോ? അനസ് റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ പടച്ചവനെ എന്ന് നരകം ചോദിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം? ഹത്താ യല റബ്ബുൽ ഇസ്സത്തി ഖദമഹു ഫീഹാ ഫയൻസവി ബഅദുഹാ ഇലാ ബഅദ്. അല്ലാഹു ജല്ല ജലാലുവിന്റെ പരിശുദ്ധമായ പാദം നരകത്തിലേക്ക് തട്ടുന്നതുവരെ. അങ്ങനെ സംഭവിച്ചാൽ നരകത്തിന്റെ ഓരോ ഭാഗവും മറ്റൊന്നിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കും. വതഖൂലു ഖത്തു ഖത്തു വഇസ്സതിക വകറമിക്, മദി മദി റബ്ബേ, ഞാൻ ഒതുങ്ങി, എനിക്കിനി വേണ്ട, ഒതുങ്ങി, ഇനി സ്ഥലമില്ല എന്ന് നരകം പറയുമാർ. അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിലേക്ക് അള്ളാഹുവിന്റെ ജലാലിയത്തിന്റെ കാലിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഖദം പാദം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെയോ മറ്റൊന്നിന്റെയോ കാല് പോലെ എന്ന്, കാലായിട്ട് പോലും അതിനെ വ്യാഖ്യാനിക്കാൻ
പാടില്ലെന്നാണ്. അള്ളാഹു നരകത്തെ നരകത്തിലേക്ക് ഇടപെടുകയും ആ നരകത്തെ ചുരുക്കുകയും ചെയ്യുന്ന സമയം വരെ ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചുകൊണ്ടിരിക്കും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യസാലു ഫിൽ ജന്നതി ഫളുൻ ഹത്താ യുൻഷി അല്ലാഹു ലഹാ ഖൽഖൻ ഫയസ്കിനുഹും ഫളുൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒരുപാട് ആളുകൾക്കുള്ള സ്വർഗ്ഗലോകങ്ങൾ നൽകി കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് സ്ഥലം ബാക്കിയുണ്ടാകുന്ന അവിടേക്ക് വേണ്ടി ചില സൃഷ്ടികളെ പ്രത്യേകമായി അല്ലാഹു നാളെ സൃഷ്ടിക്കും എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലേക്ക് മനുഷ്യരും ജിന്നുകളും അല്ലാത്ത ചില ആളുകളെ പ്രത്യേകമായി സ്വർഗത്തിന്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് വേണ്ടി അവരെ പ്രത്യേകം ഒരു സൃഷ്ടിയെ ഒരു കൂട്ടം ആളുകളെ അള്ളാഹു പടക്കുകയാണ് ഉണ്ടാവുക എന്നാണ് ഈ ഹദീസിന്റെ സാരം.